ആലപ്പുഴ ജില്ലാ താറാവ് കർഷക സംഘം ജില്ലാ സമ്മേളനം ജൂലൈ 14 ഹരിപ്പാട് നടക്കും. പക്ഷിപ്പനിയുടെ ഭാഗമായുള്ള അശാസ്ത്രീയമായ നിരോധനവും നിയന്ത്രണവും സമ്മേളനത്തിൽ ചർച്ചയാവും. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത ജില്ലകളിൽ 2025 മാർച്ച് വരെ വളർത്തലും വിപണനവും നിരോധിക്കാനും ഹാച്ചറികൾ മാർച്ച് വരെ അടച്ചിടാനുമാണ് വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തത്. ഹാച്ചറികളിൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനും പക്ഷികളുടെ വിപണനവും നീക്കവും 2025 മാർച്ച് വരെ നിരോധിച്ചാൽ കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ സവിശേഷ താറാവ് ഇനങ്ങളായ ചെമ്പല്ലി, ചാര എന്നീ ഇനങ്ങൾ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. ഇതിന്റെ കുഞ്ഞുങ്ങളെ 2025 മാർച്ച് വരെ വിരിയിക്കാൻ കഴിയാതെ വന്നാൽ ഈ താറാവുകളുടെ വംശനാശമാകും ഫലം. ആയിരക്കണക്കിന് താറാവ് കർഷകർ ഉണ്ടായിരുന്ന മേഖല ബന്ധപ്പെട്ട അധികാരികളുടെ അവഗണനയും സമീപനവും മൂലം ഈ മേഖലയിൽ നിന്നും ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. 2025 മാർച്ച് വരെ നിരോധനം കഴിയുമ്പോൾ ഈ മേഖല പൂർണ്ണമായും തകരും. കുട്ടനാടിന്റെ പാരിസ്ഥിതിക രംഗത്ത് സവിശേഷ സ്ഥാനമുള്ള താറാവ് കൃഷി ഇല്ലാകുന്നതോടു കൂടി മറ്റു തരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും പുതിയ രോഗങ്ങളുടെ സാധ്യതയും ആകും സംഭവിക്കുക. വിദഗ്ധ സമിതികളുടെ കണ്ടെത്തലുകൾക്ക് ശാസ്ത്രീയ അടിത്തറ ഇല്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. പള്ളിപ്പാട് വെച്ച് ഈ താറാവ് കർഷക സംഘത്തിൻ്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ആണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ദേവകുമാർ, ജോൺ തോമസ് മുനിസിപ്പൽ ചെയർമാൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന ഈ സമ്മേളനം 14-ാം തീയതി നടക്കുകയാണ്. താറാവ് കർഷകരുടെ മേഖല വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. 2025 മാർച്ച് വരെ താറാവുകളുടെ വിപണനവും നീക്കവും അതോടൊപ്പം തന്നെ ഹാച്ചറികൾ അടച്ചുപൂട്ടണം എന്നുള്ള നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതി ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ആനിമൽ ഹസ്ബൻഡറിയുടെ മിനിസ്റ്റർ ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഞങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കും എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ വളരെ ദയനീയമായൊരവസ്ഥയിലേക്ക് ജില്ലയിലെ താറാവ് കർഷകരും താറാവ് കൃഷിയും മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ഇത് രണ്ട് തരത്തിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഒന്ന്, വിപണനവും നീക്കവും. ഒരു ഏതെങ്കിലും കാരണവശാൽ 2025 വരെ വേണ്ട എന്ന് മാർച്ച് വരെ വേണ്ട എന്ന് തീരുമാനിച്ചാൽ സ്വാഭാവികമായി ആ മേഖല പൂർണ്ണമായി സ്തംഭിക്കും എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കേണ്ട ഹാച്ചറികൾ, അത് 2025 മാർച്ച് വരെ അടച്ചിടണം എന്ന് തീരുമാനിച്ചാൽ വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പോകുന്നത്.